ദംഗലൻ പടം നല്ലതാണ്, ഭയങ്കര രസമുണ്ട്. പക്ഷെ കഥ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് രണ്ട് പാർട്ടായിരുന്ന കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പടം കൊമേഴ്ഷ്യലി വലിയ സക്സസ് ആവാൻ ചാൻസ് കുറവാണ്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പാർവതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് അടിപൊളിയാണ്, വിഷ്വൽസ് അടിപൊളിയാണ്, കംപ്ലീറ്റ്ലി വി എഫ് എക്സ് ആണെങ്കിലും നന്നായിട്ട് എല്ലാം ഒരു കംപ്ലീറ്റ് ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം. ടെക്നിക്കലി സൂപ്പറാണ്, ബ്രില്യൻ്റ് ആണ്, കണ്ടു നോക്കണം എന്തേലും. കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ഇരിക്കുകയാണ്, കാരണം ഇതുവരെ പടം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ വിക്രം സാറിൻ്റെ ഒരുപാട് പടം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ പടം നമ്മൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിക്രം സാറിൻ്റെ അഭിനയം വേറെ ലെവലാണ്. ഇതിൽ തീർച്ചയായും ഒരു നേഷണലോട് ദേശീയോട് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ തമിഴ്നാട്ടിൽ എല്ലാ ഒരേ ദിവസം റിലീസ് ചെയ്തിരിക്കുകയാണ്. പാലക്കാട് മൂന്ന് തിയേറ്ററിലായിട്ട് ഇവിടെ താങ്കൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റേ അരോമ, ദേവദുർഗ, സത്യ, തമിഴ്നാടിന് ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നല്ല അഭിനയം, അതുപോലെ പാർവതി തിരുവോരത്ത്, അതുപോലത്തെ പശുപതി, അതുപോലെ ഇത് എല്ലാവരും എടുത്തിട്ടുണ്ട്. കാരണം ക്ലാസിക് മൂവിയാണ്, ഏതായാലും ഫാമിലിയായിട്ട് എല്ലാവരും കാണേണ്ട ഒരു തീർച്ചയായിട്ടും നല്ലൊരു പടം. പടം വലിയൊരു ഹിറ്റായി മാറുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. എടുത്തു പറയത്തക്കതെന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക് മൂവിയാണ്. കുറച്ച് അനിമൽസിൻ്റെ ഇതൊക്കെ ഇതിലുണ്ട്, പാമ്പ് അതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ നന്നായി എടുത്തിട്ടുണ്ട്. പറയുന്നത് ഇതൊരു കമേഴ്ഷ്യൽ പടമല്ല, കാരണം എല്ലാവർക്കും ഇതൊരു പഴയകാലത്തെ ഒരു കഥ ആസ്പദമാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. പണ്ട് പഴയകാലത്തെ കഥ എടുത്തിരിക്കുകയാണ്. പിന്നെ കമേഴ്ഷ്യൽ മൂവി ആയിട്ട് ഇതിനെ കാണരുത്. ഇതിൽ വിക്രം സാറിൻ്റെ സാധാരണ ഫണ്ട് സ്റ്റണ്ട് അതുപോലെ മിക്സിങ് പടം അങ്ങനത്തെ ഇതൊന്നും ഇതിൽ ഈ പടത്തിൽ കാണാൻ പറ്റില്ല. ഈ പടം മീൻസ് ഒരു മെസ്സേജ് മീൻസ് അതിലൊരു പടം ജാതി പ്രശ്നമല്ല, അതിൽ ഈ ഗോൾഡ് ഒരു തമ്പിപ്പോയി ഒരു നാട്ടിൽ പോയി അവരൊക്കെ കണ്ടുപിടിക്കുക, അതിനിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് ആക്രമണങ്ങൾ അതിന് നേരിടുക, അതിനെ ഇവർ ഫേസ് ചെയ്യുക. വിക്രം സാറിൻ്റെ മേക്കപ്പിൽ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. വിക്രം സാറെന്ന് ചില സമയത്ത് അറിയുന്നില്ല, താടിയൊക്കെ വെച്ച് ഭയങ്കര ലുക്കായിട്ട്. കാരണം ഈ ഒരു നടനെ മാത്രമേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് വേറെ നടൻ ഇതുവരെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വിക്രം സാറ് ഒരുപാട് കഴിവ് തെളിയിച്ചതാണല്ലോ. സേതുവിലും മറ്റേ അയിലും അതിൻ്റെ വിക്രം സാറ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള നടനാണ്. അപ്പോൾ അതുകൊണ്ട് ആ നടൻ 100% സത്യസന്ധമായിട്ട് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് പടം ഒരു വലിയൊരു ഹിറ്റായി മാറും. ഈ പടത്തിലെ അഭിനയത്തിന് സാർക്ക് ഒരു നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് കിട്ടേണ്ടതാണ്, കിട്ടുന്നതെന്ന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. എല്ലാവരും റിപ്പോർട്ട്, തമിഴ്നാട് നിന്നൊക്കെ റിപ്പോർട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല റിപ്പോർട്ടാണ് തോന്നി. പാലക്കാട് 3 തിയേറ്ററിലായിട്ട് 12 ഷോ പ്രദർശനം തോന്നിക്കുന്നുണ്ട്.